മേഘാലയത്തിൻ്റെ തലസ്ഥാനമാണ് ഷില്ലോങ്. 1864 ബ്രിട്ടീഷുകാർ കാസി ജയന്തിയ കുന്നുകൾ സിവിൽ സ്റ്റേഷനായി മാറ്റിയത് മുതലാണ് ഷില്ലോങ് വലിപ്പത്തിൽ വളർന്നത്. ഗുവാഹത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണിത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 330-ാമത്തെ നഗരമാണിത്. ഏകദേശം 143,229 അന്നത്തെ ജനസംഖ്യ. പട്ടണത്തിനു ചുറ്റുമുള്ള ഉരുണ്ട കുന്നുകൾ സ്കോട്ട്ലൻഡിനെ ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇതിനെ കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്ന് വിളിച്ചത്. സ്കോട്ട്ലൻഡിൻ്റെ കാഴ്ചകൾക്ക് സമാനമായ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഷില്ലോങ്ങിലും. എഴുത്തുകാരിയും ബുക്കർ സമ്മാന ജേതാവുമായ അരുന്ധതി റോയ് ജനിച്ചത് ഷില്ലോങ്ങിലാണ്. 2015 ജൂലൈ 27 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഷില്ലോങ്ങിൽ പ്രഭാഷണം നടത്തുന്നതിനിടയിലാണ് ഇന്ത്യൻ പ്രസിഡൻറ്റും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഹൃദയാഘാതം വന്നതും തുടർന്ന് അന്തരിച്ചതും. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഇഷ്ടസ്ഥലമായിരുന്നു ഷില്ലോങ്. മിതാലി എന്ന പേരിൽ ഒരു വേനൽക്കാല വസതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനവിടെ. പോകുന്ന വഴിക്കാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈസ്റ്റേൺ എയർ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. 1963 കൽക്കത്തയിൽ നിന്നും ഈ സ്ഥാപനം ഷില്ലോങ്ങിലേക്ക് മാറ്റിയത്. ഗാംഭീര്യമുള്ള വലിയ കെട്ടിടം. തോരാത്ത മഴയുടെ നാടായ മേഘാലയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന ഓർമ്മ എന്നെ സന്തോഷവതിയാക്കി. ബസ്സിലിരുന്ന് രാജീവ് ഭയ്യ മേഘാലയ വിശേഷങ്ങൾ പറയാനാരംഭിച്ചു. പ്രധാനമായും 3 വിഭാഗമാണ് അവിടെ ഉള്ളത്: കാസി, ഗാരോ, ജയന്തിയ. 3 കുന്നുകളാണിവ. ആ കുന്നുകളിൽ താമസിക്കുന്നവർ ഓരോ ഗോത്രമാണ്. കാസികളാണ് ഏറ്റവും പ്രബലർ. ഓരോ ഗോത്രക്കാരും മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുന്നു. ആചാരങ്ങളിലും വസ്ത്രധാരണത്തിലും ഭാഷയിലും വരെ വ്യത്യസ്തത പുലർത്തുന്നു. ഒരു തരത്തിലുള്ള സഹവർത്തിത്വവും അവർ തമ്മിലില്ല. കുടുംബം ഭരിക്കുന്നത് സ്ത്രീകളാണ്. വിവാഹം കഴിയുമ്പോൾ പുരുഷധനവുമായി പുരുഷൻ സ്ത്രീകളുടെ വീട്ടിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിൽ സർനെയിം അച്ഛൻ്റെ ആണെങ്കിൽ മേഘാലയത്തിൽ അമ്മയുടെ പേരാണ്. ഗാരോ, ഖാസി, നേപ്പാളി, ആസാമീസ്, ഹിന്ദി എന്നീ ഭാഷകളൊക്കെ സംസാരിക്കുമെങ്കിലും ഇംഗ്ലീഷാണ് അവരുടെ ഔദ്യോഗിക ഭാഷ. പല മതവിഭാഗങ്ങളുണ്ടെങ്കിലും ക്രിസ്തുമത വിശ്വാസികളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ പല കുന്നിൻ മുകളിലും വിശുദ്ധിയുടെ പരിവേഷം സൃഷ്ടിച്ചു നിൽക്കുന്ന ധാരാളം പള്ളികൾ കണ്ടു. മേഘാലയത്തിൽ 80%ത്തിലധികം ജനങ്ങളും കർഷകരാണ്. വളക്കൂറുള്ള മണ്ണിൽ നെല്ല്, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, കരിമ്പ്, എണ്ണക്കുരുക്കൾ, പരുത്തി, ചണം, ചോളം മുതലായവ കൃഷി ചെയ്യുന്നു. വ്യാവസായികമായി പിന്നോക്കമാണ് ഈ സംസ്ഥാനം. എൽഫൻ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വളരെ വിശാലമാണ്. നല്ല വൃത്തിയുള്ള പരിസരം. പ്രത്യേകതകൾ വിവരിക്കുന്ന ബോർഡ് തുടക്കത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി 3 വെള്ളച്ചാട്ടമാണിത്. ബ്രിട്ടീഷുകാരാണ് എലിഫൻ്റ് ഫോൾസ് എന്ന് പേരിട്ടത്. വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗത്ത് ആനയുടെ ആകൃതിയിൽ ഒരു പാറയുണ്ടായിരുന്നു. 1897 ഭൂകമ്പത്തിൽ ആനയുടെ തല പോലെയിരുന്ന ഭാഗം തകർന്നു. രൂപത്തിന് വ്യത്യാസം വന്നെങ്കിലും ഇന്നും ആ വെള്ളച്ചാട്ടം അതേ പേരിൽ തന്നെ അറിയപ്പെടുന്നു. പടിക്കെട്ടുകൾ താഴോട്ട് നീണ്ടു നീണ്ടുപോയി. ഇറങ്ങിയിട്ടും ഇറങ്ങിയിട്ടും തീരാത്തതുപോലെ. പോകുന്ന വഴിയൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം. ഇരുണ്ട വഴിയിലൂടെ ഞങ്ങൾ വേഗത്തിൽ ഇറങ്ങി. താഴെ നിന്നുള്ള കാഴ്ച മനോഹരമായിരുന്നു. കല്ലുകളിൽ തട്ടി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. കുറേ സമയം അത് നോക്കി നിന്നു. ഇറങ്ങിയതുപോലെ എളുപ്പമായിരുന്നില്ല കയറാൻ. പലപ്പോഴും വല്ലാതെ കിതച്ചു. ആദ്യം വന്നവർ ചെറിയ ഷോപ്പിങ്ങിന് സമയം കണ്ടെത്തി. ചെറിയ ചെറിയ കടകൾ ധാരാളമുണ്ട്. ഭംഗിയുള്ള ബാഗുകൾ കണ്ടു. ബിനു തിടുക്കം കൂട്ടിയതുകൊണ്ട് ഒന്നും മേടിക്കാൻ സാധിച്ചില്ല. അല്ലു ആ തിരക്കിനിടയിലും ഒരു ബാഗ് വാങ്ങി.
രണ്ടു വണ്ടികളിലായിരുന്നു ഇന്നലെ വരെ ഞങ്ങളുടെ യാത്രയെങ്കിൽ ഇന്നു മുതൽ മൂന്ന് വണ്ടികളിലാണ്. ബെന്നീസ് റോയൽ ഗ്രൂപ്പിൻ്റെ കരുതൽ: യാത്രയിൽ ഒരു തടസ്സവും വരരുത്. ഒരു വണ്ടി പണി മുടക്കിയാലും യാത്ര മുടങ്ങരുത്. ബിനു എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ യാത്ര മൗലിനോ ഗ്രാമത്തിലേക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള വില്ലേജ്. 86 കിലോമീറ്റർ താണ്ടണം അങ്ങോട്ടേക്കെത്താൻ. അരവിന്ദാക്ഷൻ സാറും ഗീത ചേച്ചിയും ഞങ്ങളുടെ ബസ്സിലാണ്. PWDയിൽ നിന്നും റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. ബേബിച്ചനും അരവിന്ദാക്ഷൻ സാറും ചർച്ചകൾ ആരംഭിച്ചു. രാഷ്ട്രീയവും മതപരവുമായ കാര്യങ്ങളൊക്കെ വിഷയമായി. ചർച്ച ചൂടാകുമ്പോൾ ഞങ്ങൾ ഇടപെടും. ഗീത ചേച്ചി ഒരു ചിരിക്കുടുക്കയാണ്. തൃപ്പൂണിത്തുറയാണ് സ്വദേശം. ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇന്ത്യയിലെ സുന്ദരി തന്നെയാണ് മേഘാലയ. കണ്ണു ചിമ്മാതെ നോക്കിയിരിക്കാൻ തോന്നുന്ന സൗന്ദര്യം. പോകുന്ന വഴിയിൽ മേഘങ്ങൾ ഞങ്ങളെ പൊതിഞ്ഞു. ഒന്നും കാണാനില്ല. ആകാശത്തിലൂടെയുള്ള യാത്ര പോലെ. ചിലപ്പോഴൊക്കെ മേഘങ്ങൾ വഴിയിൽ നീണ്ട തടസ്സം സൃഷ്ടിക്കാറുണ്ടത്രേ. നോക്കി നോക്കിയിരിക്കുമ്പോൾ താഴ്വരകളൊക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരും. തെളിഞ്ഞും മങ്ങിയും പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങൾ. ആ മേഘങ്ങൾക്കിടയിൽ ഒന്നിറങ്ങി നിൽക്കാൻ മോഹം തോന്നി. വണ്ടി നിർത്താനുള്ള ഭാവമൊന്നുമില്ല. ഇടയ്ക്ക് ആരോ ഛർദ്ദിച്ചു. വണ്ടി നിന്നു. ഞങ്ങൾ മേഘങ്ങളിലേക്കിറങ്ങി. ചെത്തി മിനുക്കിയതുപോലുള്ള വലിയ കല്ലുകൾ. കല്ലുകൾക്കിടയിലൊക്കെ മേഘങ്ങൾ. അവിടുത്തെ വായു ശ്വസിച്ച് കുറേ നേരം നിൽക്കാൻ തോന്നി. പോകുന്ന വഴി ചുവപ്പും മഞ്ഞയും നിറമുള്ള കല്ലുകൾ പൊട്ടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. കടുപ്പം കുറഞ്ഞതും വിവിധ വർണ്ണത്തിലുള്ളതുമായ കല്ലുകൾ കീറിയെടുത്താണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഈ കല്ലുകൾ പണിയാൻ ഉപയോഗിക്കുന്നത് കളിമണ്ണാണ്. കളിമണ്ണ് കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ ഗുഹകളായി രൂപാന്തരപ്പെടുന്നു. അത്തരം ഗുഹകൾ പോകുന്ന വഴി ധാരാളം കണ്ടു. ഇറ്റലിയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും പണിതിരിക്കുന്ന ക്ലാസിക് കെട്ടിടങ്ങളുടെ ചാരുത ഇവിടുത്തെ കെട്ടിടങ്ങളിലും കാണാം. വഴിയോരത്തെ ചെറിയ ചെറിയ മാർക്കറ്റുകൾ കണ്ടു. പന്നിയിറച്ചി ഇവരുടെ ഇഷ്ടവിഭവമാണ്. പല രൂപത്തിൽ പന്നിയിറച്ചി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. പാമ്പുകളെ ജീവനോടെ ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ പാമ്പിനെ പുറത്തെടുത്ത് പ്രദർശിപ്പിക്കുന്നത് കണ്ടു. സാമാന്യം വലിയ ഒരു പാമ്പ്. പാമ്പിറച്ചിക്കും പന്നിയിറച്ചിക്കും വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളിൽ അത് കുറവായിരിക്കും. പട്ടിയിറച്ചിയും ഇവർ കഴിക്കും. ഇവിടെയൊക്കെ ഇറങ്ങി വിശദമായി കാണണമെന്നുണ്ടായിരുന്നു ബേബിച്ചിന്. പക്ഷെ ഞങ്ങളുടെ വാഹനം നിർത്താതെ പായുകയാണ് മൗലിനോ ഗ്രാമത്തിലേക്ക്. വൃത്തിയുടെ പര്യായമായ ആ ഗ്രാമത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് കുളിർമ. എങ്ങനെയായിരിക്കും ആ ഗ്രാമം എന്ന ആകാംക്ഷയുണ്ട് മനസ്സിൽ.